സ്വർഗത്തിൽ പോകണോ? അതല്ല, ഫറോവയുടെ പെൺകുട്ടികൾ ഫറോവയുടെ ഭാര്യമാർ അണിഞ്ഞൊരുങ്ങി നടന്നില്ലേ, നടന്നില്ലേ? ഫറോവ കടന്നു വരുമ്പോ, ഹാമാനെ കടന്നു വരുമ്പോ, ഹാറൂനെ കടന്നു വരുമ്പോ, പെഞ്ചാമരം വീശിക്കൊണ്ട് എത്ര എത്ര പെൺകുട്ടികളാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും പുരട്ടിക്കൊണ്ട് തന്റെ ശരീരത്തിന്റെ മാർദ്ദവത്വം വെളിവാക്കിക്കൊണ്ട് ഇതാ അവര് വരുന്ന രണ്ട് വഴികളിലേക്കും പെഞ്ചാമരം വീശിക്കൊണ്ട് അവരെ സ്വീകരിക്കുകയാണ്. അവരോടൊപ്പം എത്രയോ ദിവസങ്ങൾ കിടക്ക പങ്കിടുകയാ. അവരിതാ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് ഇതുപോലുള്ള അർദ്ധനഗ്നകളായ പെൺകുട്ടികളെ ഇതാ രംഗത്തേക്ക് ഇറക്കുകയാണ്. പരിശുദ്ധ പ്രവാചകന്മാരെ പോലും നാണം കെടുത്തത്തക്ക നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പോലും വേദനിപ്പിക്കുന്ന തരത്തിൽ ഫറോവയും അവന്റെ കിങ്കരന്മാരും പെൺമക്കളെ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ അവർ പരിശ്രമിച്ചതെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സത്യമല്ലേ? പാശ്ചാത്യം തൊടുത്തുവിട്ട ഇന്റർനെറ്റിലൂടെ, പാശ്ചാത്യം തൊടുത്തുവിട്ട വാട്സപ്പിലൂടെ, പാശ്ചാത്യം തൊടുത്തുവിട്ട ഓരോ ഫേസ്ബുക്കിലൂടെ, എല്ലാ ചാറ്റിങ്ങിലൂടെയും ഈ കാണുന്ന സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം നമ്മുടെ മുസ്ലിം പെണ്ണിന്റെ മാനം കവർന്നെടുക്കുകയല്ലേ, കവർന്നെടുക്കുകയല്ലേ? ഇസ്സത്തോടുകൂടി, സംസ്കാരത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി ദുനിയാവിൽ ജീവിച്ചു വളർന്നു വന്ന പെണ്ണ്, വീടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടിയ പെണ്ണ്, ഇന്നേ വരെ നിന്റെ മുൻ പല്ലിന്റെ നിരകള് പോലും ആരും കണ്ടിട്ടില്ലാത്ത നിന്റെ പല്ല് ഇന്ന് ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ കാണാമെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, അതെങ്ങനെയാണ് സാധിച്ചത്? അതെങ്ങനെയാണ് ഇന്റർനെറ്റിൽ വന്നത്? എത്രയോ സുന്ദരിയായ പെണ്ണ്, അള്ളാഹു നിന്റെ ശരീരത്തെ ആദരിച്ചില്ലേ? നിനക്ക് സ്കൂളിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നിന്റെ ഉപ്പ നിന്റെ ശരീരത്തെ വിൽക്കാനല്ല പെങ്ങളെ നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. നീ പഠിച്ച് വലുതാകണം, നീ ബോധമുള്ളവളാകണം, വിദ്യാഭ്യാസ വിചക്ഷണയായി മാറണം. നിന്നിലൂടെ നിന്റെ ഉപ്പയും ഉമ്മയും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കേണ്ട ആ ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോടികളും ലക്ഷങ്ങളും ചെലവ് ചെയ്തിട്ട് നിന്റെ ഉപ്പ നിന്നെ ഉന്നതങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നത്. ആ സന്ദർഭത്തിൽ നീയാണ് പൊന്നുമങ്ങളെ, നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. പരദയുടെ ഉള്ളിൽ കഴിഞ്ഞ പെൺകുട്ടികളാ, നമസ്കരിച്ച എത്രയോ പെൺകുട്ടികളാ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത പെൺകുട്ടികളാണ്. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും തന്റെ വീട്ടിൽ വന്നാൽ പോലും അവരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ലജ്ജയുള്ള പെണ്ണാണ്. ആ ലജ്ജയെല്ലാം കോളേജ് ക്യാമ്പസിൽ വെച്ച് പിച്ച് ചീന്തപ്പെട്ടില്ലേ? നെറ്റിലൂടെ പിച്ച് ചീന്തപ്പെട്ടില്ലേ? ബോയ് ഫ്രണ്ട്സിലൂടെ പിച്ച് ചീന്തപ്പെട്ടില്ലേ? ഒരു പെണ്ണ് ഒരാളിന്റെ മുന്നിൽ നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നീ പണയപ്പെടുത്തിയാൽ അതവൻ ഒപ്പിയെടുത്തിട്ട് അവന്റെ ക്ലാസ് റൂമിലേക്ക് അവൻ മെസ്സേജ് അയക്കുകയാണ്. ആരുടെ എല്ലാം കൈകളിൽ ആ മെസ്സേജ് കിട്ടുന്നുവോ ആ പെണ്ണുങ്ങളെ, ആ ആണുങ്ങളെല്ലാം ആ പെണ്ണിനെ തിരക്കി വരികയാണ്. അവളുടെ ശരീരത്തിന്റെ ഓരോ മാംസതളങ്ങൾ അവർ ഒപ്പിയെടുക്കുകയാണ്. അവളുടെ ശരീരത്തിന്റെ രഹസ്യങ്ങളെല്ലാം അവൾ നുകരുകയാണ്. അവസാനം അവൾ ഗതിയില്ലാതെ മാനത്തിന് നാണമാനം കെട്ടുപോയിക്കൊണ്ട് അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചുകൊണ്ട് ചീറിപ്പായുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ മുന്നിൽ തലവെച്ചുകൊണ്ട് ഉപ്പാക്ക് എന്നേക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ, ഉമ്മാക്ക് എന്നേക്കും നഷ്ടപ്പെട്ടു പോയില്ലേ, ആ മഹല്ലുകാർക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? പൊന്നു പെങ്ങളെ, നിന്നെ പഠിപ്പിച്ച ഉസ്താദുമാരുടെ മുന്നിലല്ലേ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്നത്? ലജ്ജയോടെയാണ് ആ ഉസ്താദുമാര് പോലും നിന്റെ മുന്നിൽ കൈകെട്ടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്നത്. അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു ദുആ പോലും ചെയ്യാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹാ, അല്ലാഹുവേ ഇവൾക്ക് നീ പുറത്തു കൊടുക്കണേ, ഇവളോട് നീ കരുണ കാട്ടണേ എന്ന് നമസ്കരിക്കാൻ വരുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ വരുന്ന അല്ലാഹുവിന്റെ ദാസന്മാർക്ക് മനസ്സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നല്ല തറവാടിത്തമുള്ള പെണ്ണായിരുന്നു, നല്ല കുടുംബത്തിലെ പെണ്ണായിരുന്നു. നിന്റെ ഉപ്പാക്ക് ഈ നാട്ടിലെ പേരുണ്ട്, പ്രശസ്തിയുണ്ട്. നിന്റെ ഉപ്പയെ കണ്ടാൽ കവലയിൽ ഇരിക്കുന്നവർ പോലും അങ്ങാടിയിലുള്ളവർ പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ മകളല്ലേ, അദ്ദേഹത്തിന്റെ ചെറുമകളല്ലേ, എന്റെ പൊന്നു പെങ്ങളെ നീ എന്ത് നേടി? ഈ കുറഞ്ഞ കാലയളവിൽ നിനക്ക് എന്ത് ലാഭമാണ് ലഭിച്ചത്? അവൾക്ക് കിട്ടിയ ലാഭം അവളുടെ മാനം നഷ്ടപ്പെട്ടു, അവസാനം ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു. അതാണ് അവൾക്ക് കിട്ടിയത്.
റാഹത്തായിട്ട് മരിക്കേണ്ട പെണ്ണ്, കലിമ ചൊല്ലി മരിക്കേണ്ട പെണ്ണ്, പരിശുദ്ധമായ ഖുർആൻ ഓതി മരിക്കേണ്ട പെണ്ണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം കേട്ട് മരിക്കേണ്ട പെണ്ണ്, അവസാനം മരിച്ചു വീണത് ഏത് കൊലത്തിൽ? ആത്മഹത്യയുടെ മുനമ്പിലേക്ക്, എന്നെന്നും നരകത്തിലേക്ക്. സോഷ്യൽ മീഡിയകൾ നമുക്ക് ചെയ്യുന്ന സംഭാവനകൾ അതൊക്കെ തന്നെയാണ്, അതൊക്കെ തന്നെയാണ്. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന വാപ്പാക്ക് അത്രത്തോളം ഹൃദയവേദന ഉണ്ടാകും. ആരനുസരിക്കുന്നു? ആരും അനുസരിക്കാറില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മേലും ഒരു ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം. തന്റെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, തന്റെ മക്കളുടെ പ്രവൃത്തി എന്താണ്, നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളും കൂടെ ശ്രദ്ധ ചെലുത്തണം, അല്ലാതെ കൊണ്ട് പറ്റൂലല്ലോ, അല്ലാതെ ഒന്നും സാധ്യമാവൂല. ഭർത്താക്കന്മാര്, വിദേശത്തുള്ള ഭർത്താക്കന്മാർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം ജയിബിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ തൃപ്തിപ്പെടുത്തണേ. 600 ദിർഹം 600 റിയാലൊക്കെ സീസൺ അൺസീസണില് ടിക്കറ്റ് ഉള്ള സമയമുണ്ട്, അൺസീസണില് ടിക്കറ്റ് ഉള്ള സമയം. ആ സമയത്ത് അവര് വരണം, വന്നിട്ട് തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതിവിടുന്ന് അങ്ങോട്ട് പോയാൽ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടാ വരിക. മതി, 3 വർഷം നിന്നെ മറന്നുപോയി. നിന്റെ ഭാര്യ, നിന്റെ ഭാര്യ നിന്നെ മറന്നു പോവാണ് അല്ലേ? ഭാര്യ മറന്നു പോകുന്നു. 3 വർഷം 2 വർഷം എല്ലാം കഴിഞ്ഞിട്ട് വരുമല്ലേ, അവിടുത്തേക്ക് അടുത്ത ബന്ധങ്ങളായി. പിന്നെ അത് വിട്ടുമാറാത്ത ബന്ധം, വിട്ടുമാറാത്ത ബന്ധം. എന്നും വെറുംചോറ് കഴിക്കുമ്പോ ഒരു ദിവസം ബിരിയാണി കഴിക്കണ്ടേ, ഇതല്ലേ സംഭവം? അപ്പൊ ഒരു പ്രത്യേകമായ ഒരു ടേസ്റ്റ്, പ്രത്യേകമായ ഒരു അനുകമ്പ ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? എപ്പോഴും ഭർത്താക്കന്മാർ അവളെ വിളിച്ചുകൊണ്ടിരിക്കണം, ഗൾഫിൽ നിന്ന് വരണം. വർഷത്തിൽ ഒരിക്കൽ നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി നീ ചെലവ് ചെയ്യുന്ന ദിർഹമുണ്ടല്ലോ, ദിനാറുണ്ടല്ലോ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ള സമ്പത്താ ഏറ്റവും വലിയ സദഖയാണ്, ഏറ്റവും വലിയ സദഖയാ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദഖ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദഖ ഏറ്റവും വലിയ സദഖയാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ സദഖയാണ് ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുക എന്നുള്ളത്, ഏറ്റവും വലിയ ബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഭാര്യയുടെ മാംസത്തിൽ നിനക്കും കടമയുണ്ട്, കടമയുണ്ട്. സ്വഹാബത്തിന് മനസ്സിലായില്ല, യാ റസൂലല്ലാഹ് വഫീ ബുദ്ഇ അഹദികും സദഖാ. അല്ലാഹുവിന്റെ റസൂല്, നിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഔറത്തിലും നിനക്ക് സദഖയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, ഒരാള് തന്റെ ശാരീരിക ഇച്ഛകൾ, ശാരീരിക വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയല്ലയോ തന്റെ ഭാര്യയെ അവൻ സമീപിക്കുന്നത്? അതും സദഖയാണോ നബിയേ? അതും ധർമ്മമാണോ നബിയേ? പെണ്ണുങ്ങളെ ഭാര്യയെ ശാരീരമായിട്ട് ബന്ധപ്പെടുന്നത് അത് സദഖയോ? എന്താ നബി പറയുന്നത്? അത് നമ്മുടെ വികാരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിനും സദഖയോ? അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു ചോദിച്ചു മറു ചോദ്യം, നിന്റെ ബീജമുണ്ടല്ലോ, നിന്റെ ഇന്ദ്രിയത്തുള്ളി ഉണ്ടല്ലോ, അത് ഹറാമായ പെണ്ണിന്റെ ഗുഹ്യ ഭാഗത്തിലേക്ക് വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ടോ സഹാബാ? ശിക്ഷയുണ്ടോ സഹാബാ? അപ്പൊ നമ്മളത് പ്രത്യേക ശ്രദ്ധ. അപ്പൊ അങ്ങനെ ഒരു, അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കഴിവത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുറെ ആളുകള് ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്, ഈ ഫോൺ വിളിച്ചിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചു, ഒരു സഹോദരൻ, കരയി വന്നു. ഞാൻ പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ദുആ പറഞ്ഞു, അല്ലോ ഉസ്താദേ, അല്ലോ എന്റെ പൊന്നു ഉസ്താദേ, ഉസ്താദേ ഒന്ന് കിട്ടാൻ വേണ്ടി ദുആ അറിയിക്കണം ഉസ്താദേ, ഒഴിവാക്കാൻ വേണ്ടി ഒരു എന്തെങ്കിലും ഒരു ദുആ വേണം അവളെ കിട്ടാൻ. നമ്മൾ ഉള്ളത് എങ്ങനെങ്കിലും കട്ടാക്കി വിടാൻ നോക്കാൻ, ഇതിപ്പോ എന്താ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനത്തെ ദുആ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എത്ര എണ്ണത്തിന് ആ വായിച്ചെടുത്തന്നെ. അങ്ങനെയല്ല ദുആ അല്ല,
കബൂലാക്കി കിട്ടാൻ വേണ്ടിട്ട് ആ ചങ്ങാതി ഒരു ഹൈന്ദവ പെണ്ണിനെ മുസ്ലിം പെണ്ണിനെ സ്നേഹിച്ചു. അപ്പൊ അത് കിട്ടണം, അവൾക്ക് ഇവനെ ഇഷ്ടമാണ്, ഭയങ്കര തൃപ്തിയാണ്, എല്ലാം തൃപ്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാഹത്താണ്, എല്ലാ റാഹത്താണ്, കുടുംബത്തിലും അവരുടെയും പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. പക്ഷെ ആരോ ചിലരുടെ ചില തടസ്സങ്ങളുടെ പേരിൽ അത് ഒഴിവാക്കി എന്നെ അതിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നിൽക്കുകയാണ്. അപ്പൊ അവളെ പിന്നെ വിളിക്കാൻ കഴിയാത്തതിന്റെ വല്ലാത്ത വിഷമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊന്ന് വിളിച്ചേ പറ്റുള്ളൂ ഉസ്താദെ, ഒന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞോളൂ ഉസ്താദ്, എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞു കൊടുക്കാം. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുകയായി, അവിടെ പോയി പയ്യനെ യോജിക്കാനുള്ള ദുആ കിട്ടാൻ, ഇതിപ്പോ ഇങ്ങനെ തപ്പിയെടുക്കാൻ പറ്റി അവിടെ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ മനസ്സിന്റെ അൻകലാപ്പ് മാറിക്കിട്ടാൻ ഞാൻ വഴി പറഞ്ഞു തരാം. നീ ഒരു ഏഴു ദിവസം ഇസ്തിഖാറ നമസ്കരിച്ചിട്ട് ഇന്ന ഇന്ന ദുആകളൊക്കെ ചെയ്യ്, അത് ഹൈറാണെങ്കിൽ ഇപ്പൊ എങ്ങനെ കബൂലൊക്കെ ഉള്ള ദുആ ഉണ്ട്, ഉള്ളത് പോകാൻ വേണ്ടി ഒരു ദുആ പറഞ്ഞു തരാം. എന്താ പറയണോ? വേണ്ട, അണങ്കൂറിലെ പെണ്ണുങ്ങളെ കണ്ടുക്കോ, കണ്ടുകൊണ്ടിരുന്നോ ഇത് പോകുന്നതിന് വേണ്ടി ഒരു ദുആ പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാ ആണിന്റെ ആലും പെണ്ണിന്റെ ആലും മനസ്സിൽ നിന്ന് ഇത് മാറി കിട്ടും. എന്താ പറ്റോ പറഞ്ഞു തരണോ? വയസ്സന്മാര് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾക്ക് ഉണ്ടോ ലൈന് ഉടച്ചവനെ? നിങ്ങൾ അവര് ശരിയാ, ഉണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരാള് ഒരു പെണ്ണാണ് ഫോൺ വിളിച്ചിട്ട് അവസാനം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 65 വയസ്സായ കളവൻ, ഈ പെണ്ണ് 15 വയസ്സ്. അപ്പളെ യുവതികളുടെ ട്യൂണാക്കാൻ പറ്റും മൊബൈലിൽ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ആ രീതിയിൽ വിളിച്ചാല് പവ്വക്കർ മുസ്ലിരെ വിളിക്കുന്നത് അറിയില്ല സംഭവം. അപ്പൊ ഒരു പെണ്ണാണ് സംസാരിക്കുന്ന, അതേ കോലത്തിലൊക്കെ ചാറ്റിംഗ് ഉണ്ടാവും. സൂക്ഷിച്ചോളി, പ്രത്യേകിച്ച് ഉസ്താദന്മാരെ സൂക്ഷിച്ചോളി. കാരണം നമ്മളെ അടുത്ത് ഇങ്ങനെ സൊറക പറഞ്ഞിട്ട് നല്ല രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ജമീല കൊള്ളാലോടി നിന്റെ സംസാരം, ഇതെല്ലാം കൂടെ അമ്മമാരത് ഫോൺ എടുത്ത് വെച്ചിട്ട് അവസാനം നെറ്റി കൊണ്ടുവരും. ഇതാ കേട്ടോളി, ഇപ്പൊ ഉസ്താദ് സംസാരിക്കുന്ന കേട്ടോളി. അതുകൊണ്ടാണ് സൂക്ഷിച്ച്, ഭയങ്കര പേടിയാ ഈ ഫോൺ വിളിക്കുന്നത് തന്നെ. ഇപ്പൊ ഭയങ്കരമായ പേടിയാണ്, കാരണം അള്ളാഹയെ പോലും നമുക്ക് ഇത്ര പേടിയില്ല, മനുഷ്യരെ ഇത്രയ്ക്ക് പേടിയാണ്. അത് തന്നെ കറക്റ്റ്. കാരണം എന്താ, നമ്മുടെ മുന്നിൽ നേരിൽ കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാകുന്നു. നേരിൽ കാണുമ്പോ ഇത് റെക്കോർഡിങ് നടക്കുന്നുണ്ട്, നമ്മുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്, ഇത് നമ്മൾ നേരിൽ കാണുന്നത് കൊണ്ട് നമ്മൾ അതോടുകൂടി നടക്കുന്നു. ക്യാമറയുടെ മുന്നിൽ പോകുമ്പോ സഹോദരിമാരൊക്കെ ഒന്ന് ആവറത്തുകൾ മറയ്ക്കുന്നു, സൂക്ഷിക്കാറുണ്ട്. ക്യാമറ ഇല്ല എന്ന് കാണുമ്പോൾ അവരുടെ ഹാല് തന്നെ മാറിപ്പോകാറുമുണ്ട്, ദൂരെ നിന്ന് ഒപ്പിയെടുക്കുന്ന കാര്യം അവരറിയുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്റെ ഓരോ രഹസ്യങ്ങൾ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോ നമുക്ക് അതിന് വലിയ വിലയില്ല. നിന്റെ രണ്ട് ഭാഗത്തും ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് റഖീബ് അത്തീദ്. ഓരോ രഹസ്യങ്ങളും ഓരോ വാക്കുകൾ പറഞ്ഞാലും അത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും വിലയില്ല. അതുകൊണ്ട് മനസ്സിലാക്കി ജാഗ്രതയായിട്ട് കഴിഞ്ഞു കൂടിക്കോളി സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തിന്റെ മക്കളാണ്.